ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്ക് ലൈവിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക കൂട്ടായ്മ എന്ന് തന്നെ പറയാം. ആ ഒരു ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനല് എല്ലാ കുടുംബത്തിൻ്റെയും മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരുടെ എല്ലാവരുടെയും കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞു. എത്രയോ വർഷങ്ങളായി എന്താ പറയുക പുതിയൊരു ക്യാപ്ഷൻ ഏഷ്യാനെറ്റിൻ്റെ വന്നിട്ടുണ്ട്, അനുദിനം വളരുന്ന ആത്മബന്ധം എന്ന് പറയുന്ന പോലെ. ഏഷ്യാനെറ്റുമായിട്ട് എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് എന്താ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ആത്മബന്ധം തന്നെയാണ് ഏഷ്യാനെറ്റുമായിട്ട്. എൻ്റെ പേര് മേഘ എന്നാണ്, ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് മേഘ എന്നാണ്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ സിക്സിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ഫേസ്ബുക്ക് ലൈവിലേക്ക് എന്നെ ക്ഷണിച്ച പ്രവീൺ സാറ്, സുനിൽ സാറ്, ഇവർക്ക് എല്ലാവർക്കും, ഏഷ്യാനെറ്റിലെ ഹോൾ ക്രൂ എല്ലാവർക്കും ഒരുപാടൊരുപാട് നന്ദിയുണ്ട്. പറഞ്ഞാൽ തീരാത്തത്ര നന്ദിയുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഒരു എന്താ പറയുക ഒരു അപ്പ് എനിക്ക് വന്നത് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമായിരുന്നു. ഒരു കലാകാരി അല്ലെങ്കിൽ കലാകാരനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു വേദി കിട്ടുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഇത്രയും വൈഡായിട്ടുള്ള, വേൾഡ് വൈഡായിട്ടുള്ള എപ്പിക് ഷോ ആയിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ. ആ ഒരു ക്യാപ്ഷൻ, ആ ഒരു അഡ്രസ്സ് കിട്ടുക എന്നുള്ളതാണ് ഒരു ഗായിക അല്ലെങ്കിൽ ഗായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യം. ആ ഒരു അഡ്രസ്സ് ദൈവം സഹായിച്ച് എനിക്ക് ഏഷ്യാനെറ്റിലൂടെ എനിക്ക് നേടിത്തന്നതിന് ഏഷ്യാനെറ്റിനോട് തീർച്ചയായിട്ടും എന്താ പറയുക ഒരിക്കലും മറക്കാനാവാത്ത നന്ദി ഞാൻ ഈ ഒരു ഷോയിൽ, ഈ ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്ക് ഇന്നലെ ഒരു തീരാനഷ്ടം സംഗീത ലോകത്തിന് തന്നെ ഉണ്ടായി. നമ്മുടെ പ്രിയപ്പെട്ട എസ് പി ബാലസുബ്രഹ്മണ്യം സാറ്, സാറിൻ്റെ വിയോഗം നമുക്കൊരിക്കലും മറക്കാനാവാത്ത, എന്താ പറയുക ഒരിക്കലും അതിന് പകരം വയ്ക്കാനായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം സംഗീതം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു മറ്റുള്ളവരോടുള്ള ഒരു ഇടപഴകൽ കൊണ്ടും നമുക്കൊരിക്കലും മറക്കാനാവാത്ത ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. എപ്പോഴും കൂടെയുള്ളവരെ മാക്സിമം സപ്പോർട്ട് ചെയ്തും അവരെ സ്നേഹിച്ചും ഒക്കെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും ഒത്തിരി ഉണ്ടായിരുന്നു. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലല്ലല്ലോ കാര്യങ്ങൾ. അതുകൊണ്ട് ഈയൊരു വിയോഗത്തിൽ അദ്ദേഹത്തിനൊരു ഗാനം സമർപ്പിച്ചുകൊണ്ട് തന്നെ ഈയൊരു ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു അദ്ദേഹത്തിൻ്റെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ പാട്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതലായിട്ട് മനസ്സിൽ വരുന്നത് ഇളയനില എന്ന് പറയുന്ന ഗാനമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗാനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇളയനില പൊഴുകിരുതി ഇതയം വരെ നനകിരുതി ഉലപ്പോകും മീതും കനക്കാടുമേ വിഴക്കാടുമേ വനമേ ഇളയനില പൊഴുകിരുതി ഇതയം വരെ നനകിരുതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം പാടി ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചു വരികയാണെങ്കിൽ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 8 നമുക്ക് വരാൻ പോവാണ്. എന്താ പറയുക, വളരെ ആഘോഷപൂർവ്വം, വളരെ ആകാംക്ഷയോടുകൂടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഒരു ഷോ. കാരണം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എപ്പിക് ഷോ തന്നെയായിരുന്നു. അത് കാണാത്തവരായിട്ട് ആരുമില്ല. നമ്മൾക്ക് എവിടെ ചെന്നാലും ഒരു വാല്യൂ ആണ് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുമ്പോൾ. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഡ്രസ്സ് തന്നത് ഏഷ്യാനെറ്റാണ്. അന്ന് ഞങ്ങളുടെ ജഡ്ജസ് ആയിരുന്ന ചിത്ര ചേച്ചി, എം ജി സാറ്, എം ജയേന്ദ്രൻ സാറ്, അനുരാധ മാം, എല്ലാവർക്കും അവരുടെ ഒരു മുമ്പിലൊക്കെ ഒരു പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താ പറയുക നമുക്കൊന്നും ഒരു സാധാരണ ഗായകനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സമയത്ത് ഇത്രത്തോളം എല്ലാ ഒരു ട്രീറ്റും തന്ന് ഞങ്ങൾ അത്രത്തോളം ഒരു സ്റ്റാർസ് തന്നെ ആക്കി മാറ്റിയത് ഏഷ്യാനെറ്റാണ്. തീർച്ചയായിട്ടും അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ ഓഡീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമുക്ക് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു അതിൻ്റെ ഓഡീഷൻ. അതിനുശേഷം തിരുവനന്തപുരം പുളിയറക്കോണത്ത് ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിൽ ഒരു ഓഡീഷനും കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നും എനിക്ക് തോന്നുന്നു 100 പേരെയാണ് തിരഞ്ഞെടുത്തതെന്ന് തോന്നുന്നു. അതിൽ നിന്ന് ഒരു 24 കണ്ടസ്റ്റൻസ് ഓളം ഉണ്ടായിരുന്നു ഞങ്ങൾ ഫൈനലി. അതിൽ അകപ്പെടാൻ സാധിച്ചു. എനിക്ക് സ്പോർട്സ് സെലക്ഷനായിരുന്നു. എം ജി സാറും റിമി ചേച്ചിയായിരുന്നു എനിക്ക് അന്ന് ലാസ്റ്റ് ഓഡീഷന്
ജഡ്ജായിട്ടിരുന്നത്. ആ ഒരു മൊമെൻ്റൊക്കെ ഒരു കാലത്ത് മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻ്റാണ്. കാരണം ഏഷ്യാനെറ്റിൻ്റെ ഒരു വാനുണ്ട്, എൻ്റെ ഒരു മെമ്മറി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഏഷ്യാനെറ്റിൻ്റെ ഒരു വാൻ ഇങ്ങനെ നമ്മുടെ സിറ്റിക്കകത്തോടെ ഇങ്ങനെ പോകുമ്പോൾ, അന്ന് നജീമിക്കയുടെ ഒക്കെ ഒരു ബാച്ച് കഴിഞ്ഞ് നല്ല എന്താ പറയുക, പവർഫുള്ളായിട്ട് ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ വന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ വാനിൽ നിൽക്കി ഇങ്ങനെ നോക്കുമായിരുന്നു, എന്നുവെച്ചാൽ അവരൊക്കെ ഉണ്ടാവുമോ, അതായത് ഷോ നടന്നിട്ടിരിക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരെ കാണാൻ സാധിക്കും. അത്രത്തോളം എന്താ പറയുക, സ്റ്റാർ വാല്യൂ അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും സാധിച്ചു. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമാണ്. ഇതുവരെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരും അവരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഒത്തിരി ആൾക്കാരുടെ സ്നേഹം നേടാൻ എനിക്ക് സാധിച്ചു. ആക്ച്വലി ഇപ്പോൾ ഫിലിംസിൽ പാടിക്കഴിഞ്ഞു. ലേറ്റസ്റ്റ് ലാസ്റ്റ് പാടിയത് ദീപക് ദേവ് സാറിൻ്റെ ആയതം ജോൺ എന്ന് പറയുന്ന ചിത്രത്തിലെ ഈ കാറ്റു വന്നു എന്ന് പറയുന്ന പാട്ടാണ്. കാർത്തിക് സാറിൻ്റെ കൂടെ ഞാനും ഗായത്രിയും ചേർന്നാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു രണ്ട് വരി എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് പാടാം. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും ഇന്നും എൻ്റെതു മാത്രം, ഉയരിടും നിശ്വാസമായി ഉയരിനെ പുൽകിടുമോ, എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ചെഞ്ചുണ്ടു തുടിച്ചോ ചെറുവാൽ കിളിയെ, നെഞ്ചൊന്നു പിടിച്ചോ പറയൂ പതിയെ, മഞ്ചാടി കൊമ്പത്താരൻ ഇണക്കിളിയേ, കിന്നാരം ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ, ചിഞ്ചുണ്ടു തുടിച്ചോ ചെറുവാൽ കിളിയെ, നെഞ്ചൊന്നു പിടിച്ചോ പറയൂ പതിയെ, മഞ്ചാടി കൊമ്പത്താരൻ ഇണക്കിളിയേ, കിന്നാരം ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ. ഈ പാട്ട് ദീപക് ദേവ് സാറാണ് എനിക്ക് തന്നത്. തീർച്ചയായിട്ടും സാറിനോട് അകമഴിഞ്ഞ നന്ദിയുണ്ട്. ഒത്തിരി കമൻസ് നമുക്ക് വന്നിട്ടുണ്ട്, ഒത്തിരി പേര് കൂടെ ചേർന്നിട്ടുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ എന്ന് പറയുമ്പോൾ തന്നെ എന്താ പറയുക, 4.5 മില്യൺ വ്യൂവേഴ്സാണ് ആ പേജിന് ഫോളോവേഴ്സായിട്ടുള്ളത്. അതിലൊത്തിരി പേര് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാവരുടെയും പേരൊന്ന് വായിക്കാം. ഹായ് ജീവ്യ, ഹായ് സുജു, ഒത്തിരി സന്തോഷം വന്നതിൽ. ഹരീഷ് കുമാർ, ഹായ് ഹരീഷ്. ഐഷ സുബ്രഹ്മണ്യൻ എൻ്റെ അമ്മയാണ്. സുജു തോമസ്, ഹായ്. ഷനാനാസ്, ഹായ്. സാജൻ പരമേശ്വരൻ, ഹായ്. ഉണ്ണികൃഷ്ണൻ എം എ, ഹായ്. ജിഷ ബാലൻ, ഹായ് ജിഷ. ഷന അനാസ്, ഇവിടെ ആരുമില്ലേ, ഹോ ഇവിടെ എല്ലാവരും ഉണ്ട്, ഷന ഇവിടെ എല്ലാവരും ഉണ്ട്. മഞ്ജു അനീഷ്, ഹായ് ടു ഓൾ. മഞ്ജു എല്ലാവർക്കും ഒരു ഹായ് തന്നിട്ടുണ്ട്, ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണേ. സുജു തോമസ്, ഹായ് ഹലോ. ലിജി അനിൽ, ഹായ്. ഷൈജു ഇ എസ് ഷാജു, ഹായ്. അഭിജിത്ത് അബി, ഹാപ്പി. രവികുമാർ ഹാപ്പി പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി സന്തോഷം. ഷാനിമോൾ, ഹായ്. ഹായ് കവിത, ഹായ് സുജു തോമസ്, ഹായ് റോഷീത്, ഹായ് ഫ്രാൻസിസ് സേവിയർ, ഫ്രാൻസിസ് ഏട്ട, ഹായ്. ബിന്ദു സതീഷ്, ഹായ്. സുരേഷ് ടി, ഹായ്. ശ്രുതി സാബു എൻ്റെ സിസ്റ്ററാണ്, ഹായ് സുരേഷ്, ഒത്തിരി സന്തോഷം. ഉഷ സുനിൽ മേടയിൽ, ഹായ്. ഹായ് ഉഷ ചേച്ചി. സുജു തോമസ്, ഹായ്. മൈന തുമ്പി, ഹായ്. രഞ്ജിത്ത് രഞ്ജു, ഹായ്. ഉഷ സുനിൽ മേടയിൽ, ഹായ്. ജോബിൻ കെ ഡി, ഹായ്. ജോളി ജിൻസ്, ഹായ്. പ്രീത രാജീവ്, ഹായ് മേഘ, ഹായ് പ്രീത ചേച്ചി, ഒത്തിരി സന്തോഷം ലൈവിൽ വന്നതിന്. ശ്രീരാജ് മധുരിമ, ഹായ്. പ്രമോദ് കെ പ്രമോ, ഹായ് പ്രമോദേട്ട. രേഷ് ചോമ്പാല, ഹായ്. എല്ലാവരും ഹായ് അയക്കുന്നുണ്ട്. ഇഷ്ടമുള്ള പാട്ടുകൾ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈവായിട്ട് വർത്തമാനവും ചിരിയും കളിയൊക്കെ ആയിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് പോവാം. ഉഷ സുനിൽ മേടയിൽ, നിങ്ങളുടെ ഭാഗ്യം എൻ്റെ മക്കൾക്കും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഉഷ ചേച്ചി, തീർച്ചയായിട്ടും മക്കൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു എന്താ പറയുക,
സ്റ്റാർ സിംഗറിൽ വന്നതിൻ്റെ ഒരു ഭാഗ്യമൊക്കെ ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ സ്നേഹം കിട്ടിയിട്ടുണ്ട്. അത് മോൾക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഹായ് രാജി ചേച്ചി, ഹായ്. യു ആർ സിംഗിങ് ഇൻ സ്റ്റാർട്ട് മ്യൂസിക് ഏഷ്യാനെറ്റ് പ്രോഗ്രാം. യെസ്, ഞാൻ ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഈ സ്റ്റാർ സിംഗറിൻ്റെ ഷോ കഴിഞ്ഞതിന് ശേഷം ഏഷ്യാനെറ്റിൻ്റെ തന്നെ ഒത്തിരി ഷോസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് മ്യൂസിക് ഉണ്ടായിരുന്നു, അതുപോലെ ഒത്തിരി ഒത്തിരി ഷോസ് ഉണ്ടായിരുന്നു. അതിനകത്തൊക്കെ എനിക്ക് അതിലൊക്കെ എന്നെ ഏഷ്യാനെറ്റ് കൂട്ടിയിട്ടുണ്ട്. അതിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അവിടെയുള്ള എല്ലാ പ്രൊഡ്യൂസേഴ്സ്, സുനിൽ സാറ്, ഞങ്ങളുടെ പ്രവീൺ സാറ്, ഇപ്പോൾ പുതിയ ഷോ ചെയ്യാൻ പോകുന്നത് ഇവരൊക്കെയാണ്, ഐഡിയൽ സ്റ്റാർ സിംഗർ. പിന്നെ പ്രതാപ് സാറായിരുന്നു ഞങ്ങളുടെ അന്നത്തെ പ്രൊഡ്യൂസർ, മനോജ് കമ്മത്ത് സാറ്, സിന്ധു മാം. സിന്ധു മാം ഇപ്പോൾ വേറൊരു ചാനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രൊഡ്യൂസേഴ്സ്, അവർക്ക് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി എല്ലാവരും കൂടിയാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും, ജഡ്ജസ് എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇസ്മായിൽ എൻ്റെ ഫ്രണ്ടാണ്, ഇസ്മായിൽ സിംഗറാണ്. ഒത്തിരി സന്തോഷം ഉഷ സുനിൽ മേഡയിൽ. ദെൻ രാജി മേനോൻ, മൈ ഗോഡ് ബ്ലെസ് യു, താങ്ക് യു രാജി ചേച്ചി. ശ്രീരാജ് മധുരിമ, ദെൻ രസ്ന സായ്. യെസ്, ഹായ്. രവികുമാർ തറവത്ത്, താങ്ക് യു. ഫ്രാൻസിസ് സേവ്യർ, ഹായ്. മാത്യു പാലിക്കാക്കുടി, സൂപ്പർ, കൺഗ്രാറ്റ്സ്, താങ്ക് യു സോ മച്ച്. മായ ശ്രീകുമാർ, ഹായ്. സുഖമാണ്, സുഖമായിരിക്കുന്നു മായ, ഒത്തിരി സന്തോഷം, വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദേവി മുട്ടുച്ചിറ, ഹായ് മേഘ ചേച്ചി, ഒത്തിരി സന്തോഷം മോളെ, വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക്, എനിക്ക് തോന്നുന്നു അടുത്തൊരു ഒരു പാട്ടിലേക്ക് നമുക്ക് പോകാമെന്ന് തോന്നുന്നു. നമ്മുടെ മേരി ഡോൽന എന്ന് പറയുന്ന ശ്രേയാ ഘോഷാലിൻ്റെ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിംഗറാണ് കേട്ടോ ശ്രേയാ ഘോഷാൽ. എനിക്കെന്നല്ല, എല്ലാവർക്കും, എല്ലാ സിംഗേഴ്സിൻ്റെയും റോൾ മോഡൽ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ചിത്ര ചേച്ചി, ശ്രേയാ ഘോഷാൽ, ആശ ഭോസ്ലെ, അങ്ങനെ ലതാ മങ്കേഷ്കർ, അങ്ങനെയാണ് നമ്മൾ പറയുക. നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒത്തിരി ഇഷ്ടം തോന്നുന്ന ഒരു സിംഗറാണ് ശ്രേയാ ഘോഷാൽ. ഞാൻ ശ്രേയാജിയുടെ വളരെ വലിയൊരു ഫാനാണ്. ശ്രേയാജിയുടെ എല്ലാ പാട്ടും എന്താ പറയുക, ഒരു എന്താ പറയുക, പറയാനായിട്ട് വാക്കുകളില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം സരസ്വതി ദേവി അത്രയും അനുഗ്രഹിച്ചിട്ടുള്ള ഒരു സിംഗറാണ്. തീർച്ചയായിട്ടും ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലമാണത്, തീർച്ചയായിട്ടും. ശ്രേയാജിയുടെ ഒരു പാട്ടാണ് ഞാൻ പാടാൻ ശ്രമിക്കുന്നത്. എല്ലാവരെയും പാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജീവിത
ധനി സഗമ മഗ സനി ധനി സഗ മഗ സനി ധനി സഗമ ഗ മ ഗ സനി ര മഗ മഗ ധനി സനി ര മഗ മഗ ധനി സനി ധനി ധനി സ ധനി സ ധനി സ ധനി സ മദനി 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 ധനി സ ധനി സ ധനി സ മദനി 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 സ മദനി സ മദനി സ മദനി സ സനി ര മ സനി ര മ സനി ര മ സനി ര മ സോ മച്ച്. ഈയൊരു പാട്ട് തീർച്ചയായിട്ടും എനിക്ക് ശ്രേജയുടെ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. നമുക്ക് വീണ്ടും കമൻസിലേക്ക് പോവാം. സജീഷ് കുമാർ, ഹായ്, കുവൈറ്റിൽ നിന്നാണ് സജീഷ് ഏട്ടാ. ഒത്തിരി സന്തോഷം നമ്മളുടെ കൂടെ ചേർന്നതിന് കേട്ടോ. അഞ്ജിമ അഞ്ജിൻ, ഹായ്. പ്രതീഷ് പി ഹരിദാസ്, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ശ്രീരാജ് മധുരിമ, ഹായ്. ജുബിൻ ജുബിൻ, താങ്ക് യു. ശാന്തി എൻ്റെ സിസ്റ്ററാണ്, ഒത്തിരി സന്തോഷമുണ്ടാ, താങ്ക് യു. വിജില രജി, ഹായ്. ജുബിൻ, ഹായ്. ദെൻ എസ് പി ബി സോങ് പാടുമോയെന്ന് പ്രതീഷ് പി ഹരിദാസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ താരാപഥം തീർച്ചയായിട്ടും പാടാം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹം വളരെ കുറച്ച് പാട്ടുകളെ നമുക്ക് മലയാളത്തിൽ പാടിയിട്ടുള്ളൂ. അതിനകത്ത് എന്താ പറയുക, ഇപ്പോഴും ഒത്തിരി കവേഴ്സൊക്കെ ഇറക്കിയും അത് കൂടാതെ തന്നെ ഇപ്പോൾ വീണ്ടും അത് തരംഗമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്, താരാപഥം എന്ന് പറയുന്ന പാട്ട്. എസ് പി ബി സാറും ചിത്രചേച്ചിയും കൂടിയാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ഇളയരാജ സാറിൻ്റെ എന്താ പറയുക, ഒരു മറക്കാൻ പറ്റാത്തൊരു ജെം കോമ്പോസിഷൻ തന്നെയാണത്. തീർച്ചയായിട്ടും പാടാം.
താരാപഥം ചേതോഹരൻ പ്രേമാമൃതം പിയുന്നിത പാട്ട് ചോദിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എസ് പി ബി സാറിൻ്റെ എനിക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ചിത്ര ചേച്ചിയും എസ് പി ബി സാറും കൂടി കൂടിക്കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുക ഹിറ്റായിരിക്കും. നമുക്ക് അഞ്ജലി അഞ്ജലി ഒക്കെ നമുക്ക് ഒത്തിരി പാട്ടുകൾ അവർ രണ്ടുപേരുടെയും കൂടി വോയിസിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും അത് മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. താങ്ക് യു സോ മച്ച് പ്രീത രാജീവ്. കാതോട് കാതോരം ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും പാടാം. ശ്രീരാജ് ജീവാംശമായി ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും പാടാം. മജീദ് മണിക്കോത്ത്, ഹായ് സുഖമാണോ? തീർച്ചയായിട്ടും മജീദ് ഏട്ട സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ കോവിഡ് കാലഘട്ടമാണ്. എന്താ പറയുക, ആദ്യ സമയത്ത് നമുക്ക് വളരെ ഭീകരതയായിരുന്നു അതിനെപ്പറ്റി. ഇപ്പോൾ എല്ലാവരും അതിനോട് എനിക്ക് തോന്നുന്നു സാധാരണ മനുഷ്യജീവിതമായിട്ട് അത് ഇണങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി. എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക. മാസ്കിൻ്റെ കാര്യത്തിലും സാനിറ്റൈസറിൻ്റെ കാര്യത്തിലുമൊക്കെ മാക്സിമം നമ്മൾ ആവി പിടിക്കുക, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാവരും ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഇരിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദെൻ ഒത്തിരി പാട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. ജസ്റ്റ് ചോദിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ലതിക മാഡത്തിൻ്റെ, ലതിക മാഡം പാടിയ പാട്ടാണിത്, കാതോട് കാതോരം. ഒ എൻ വി സാറിൻ്റെ ലിറിക്സാണ്. തീർച്ചയായിട്ടും ഭരതൻ സാറിൻ്റെ മ്യൂസിക്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് പാടാണ്. താങ്ക് യു സോ മച്ച്. ഈ ഒരു പാട്ട് ചോദിച്ചാൽ ഒരുപാട് സന്തോഷം. ആയിഷ ഐഷു, ഹായ് സുഖമാണോ? ഐഷുക്കുട്ടി സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. സുജു തോമസ് പൊന്നിൽ കുളിച്ചൊന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്തതായിട്ട് എം ജയേന്ദ്രൻ സാറിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ് നിലാവേ നിലാവേ. അത് ശ്രേയാജി പാടിയിരിക്കുന്നത്, എന്താ പറയുക, ശ്രേയാജിയും സുദീപ് സാറും കൂടിയാണ് അത് പാടിയിരിക്കുന്നത്. സുദീപ് സാറ് ഞങ്ങളുടെ ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂമറായിരുന്നു. അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ അനിൽ സാറ് എൻ്റെ ഗ്രൂമറായിരുന്നു. ഒത്തിരി ഒത്തിരി അങ്ങനെയുള്ള ഭാഗ്യങ്ങളൊക്കെ കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറയുന്ന എം ജയേന്ദ്രൻ സാറാണെങ്കിലും എം ജി ശ്രീകുമാർ സാറാണെങ്കിലും ചിത്ര ചേച്ചിയാണെങ്കിലും അനുരാധ മാഡം ആണെങ്കിലും എന്ത് സംശയം, ഏത് പാതിരാത്രി വേണമെങ്കിലും നമുക്ക് വിളിക്കാം, വിളിച്ച് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം. അത്രത്തോളം എന്താ ഡെഡിക്കേറ്റഡ് ആയിരുന്നു അവർ. സംഗീതത്തിൻ്റെ കാര്യത്തിൽ വളരണം വളരണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒന്നും എന്താ പറയുക, ഒരുപാട് പഠിക്കാനുണ്ട്, ഇനിയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലുമൊക്കെ ഒരുപാട് സന്തോഷം. ഇനി ആൾക്കാരറിയാൻ സാധിച്ചതിലും ഇങ്ങനൊരു ലൈവിൽ വരാൻ സാധിച്ചതിലൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ ജസ്റ്റ് കുറച്ച് കമൻസ് കൂടി നമ്മൾ വായിച്ചിട്ട് നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോവാം. വിദ്യ അമ്മു, ചേച്ചി ഒരു ഹായ് പറയുമോ?
ഹായ് വിദ്യ, ഒത്തിരി സന്തോഷം നിങ്ങളോട് സംസാരിക്കാനും എന്താ നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാനും അത് എന്താ ലോകത്തെല്ലാവരുമായിട്ട് പങ്കുവെക്കാനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരുപാട് സന്തോഷം. വിദ്യ അമ്മു എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഹായ്, വിദ്യ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോബിൾ കെ, ഹായ് റഷീദ് അടൂർ, ഹായ് റഷീദ് ക, ചിത്ര ചന്ദ്രു ശരത്, ഹായ് ചിത്ര, ഹായ് കീർത്തി, ഹായ് അമർനാഥ് കളരിക്കൽ, ഹായ് മേഘ, സുഖാണോ? തീർച്ചയായിട്ടും സുഖമായിരിക്കുന്നു. സമീർ അഷ്റഫ്, ഹായ്. സുധീഷ് കുമാർ, ഹായ് സുധീഷ്. നോബിൾ കെ, ഹായ്. ഒരു അടുത്ത ഒരു ഗാനത്തിലേക്ക് നമുക്ക് കടക്കാമെന്ന് വിചാരിക്കുകയാണ്.
ഈ ഒരു ഗാനം പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നമ്മൾ കമൻസിലേക്ക് പോവുകയാണ്. ശ്രീരാജ് മധുരിമ, ഹായ്, ഒത്തിരി സന്തോഷം, വന്നതിൽ ഒരുപാട് സന്തോഷം. ശാന്തി രതീഷ്, രതീഷ് പേരമനിൽ എൻ്റെ എൻ്റെ താഴെ എൻ്റെ വീടിനടുത്ത് താമസിക്കുന്നതാണ്. ഒത്തിരി സന്തോഷം രതീഷ് ചേട്ടാ, ഒത്തിരി സന്തോഷമുണ്ട് വന്നതിൽ. ദെൻ സുജു തോമസ്, പുത്തം പുതുക്കാല്, എനിക്ക് സോറി കേട്ടോ, എനിക്ക് ആ പാട്ട് അത്രയ്ക്ക് ഉറപ്പില്ല പാട്ട്. വൈശാഖ് മോഹൻ, സൂപ്പർ ചേച്ചി, ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വൈശാഖ് എൻ്റെ ബ്രദറാണ്, ഒത്തിരി സന്തോഷം. ഒരുപാട് എനിക്ക് ലൈവിലൂടെ പരിചയപ്പെട്ടാണ് ഞാൻ വൈശാഖിനെ, അതിന് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് വൈശാഖി. തീർച്ചയായിട്ടും ഇനി ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ കുറച്ച് വിശേഷങ്ങൾ എന്താ പങ്കുവെക്കാനുള്ളത് വെച്ചാൽ, അതിൻ്റെ ഏതാണ്ടൊരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 5-6 ദിവസം നമ്മൾ അവിടെ ആയിരിക്കും. അവിടെ അമ്മ വീടെന്ന് പറയുന്നൊരു വീട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും താമസം. എല്ലാവരും കൂടി പ്രാക്ടീസും അതിൻ്റെ ഓർക്കസ്ട്രേഷനാണ് പിന്നെ പറയാൻ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം. നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർ ഓർക്കസ്ട്ര, തീർച്ചയായിട്ടും അനൂപേട്ടനും അനൂപേട്ടൻ, സുധേന്ദു ചേട്ടൻ, അവരെല്ലാവരും, ജയൻ ചേട്ടൻ, സുനിൽ ചേട്ടൻ, ഇവരെല്ലാവരും എന്താ പറയുക, ഇനി കേരളത്തിലെ ഇത്രയും നമ്പർ 1 ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രയുടെ കൂടെയാണ് വർക്ക് ചെയ്യാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഇപ്പോഴും അവരെപ്പോഴും വിളിക്കാറുണ്ട്, അവരെ വിളിക്കാറുണ്ട്. അവരുടെ ഒത്തിരി കവേഴ്സ് അവർ ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരെ പരിചയപ്പെടാനും അവരിലൂടെ ഒരുപാട് നിരവധി ആൾക്കാരെ പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. നിരവധി സ്റ്റേജ് ഷോസിനൊക്കെ പോകാൻ സാധിച്ചു. ഇതെല്ലാം ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നതുകൊണ്ട് മാത്രമാണ് സംഭവിച്ചത്. അതിനകത്ത് മറക്കാൻ പറ്റാത്ത ഒത്തിരി മൊമെൻറ്റ്സ് നമുക്ക് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഒത്തിരി പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് സ്റ്റേജിൽ കയറുന്നത്. നമുക്ക് ആദ്യമൊക്കെ ഒരു എന്താ പറയുക, ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ പിന്നെ പിന്നെ നമ്മളത് മാറി, എല്ലാം സാധാരണ, എല്ലാവരുമായിട്ട് അടുപ്പമായി, പിന്നെ എല്ലാം സാധാരണയായി മാറി. സുരേഷ് ഗോപി സാറ് ഒരു പാട്ടിന് ശേഷം സുരേഷ് ഗോപി സാറിനെ വിളിക്കുകയുണ്ടായി. അതാണ് എനിക്ക് ഒട്ടും മറക്കാൻ, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഒരു നാടകഗാനം പാടിയപ്പോഴാണ്, വെള്ളാരം കുന്നിലെ എന്ന് പറയുന്ന നമ്മുടെ KPCയുടെ നാടകഗാനം പാടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടുത്ത ദിവസം ഞങ്ങൾ ഇങ്ങനെ അമ്മ വീട്ടിൽ പാക്കപ്പിനൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ പ്രൊഡ്യൂസറായിരുന്ന പ്രതാപ് സാറെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരാൾ വിളിക്കും, നീ അതൊന്ന് എന്താ വെച്ചാൽ ഇതാണ് കാര്യം, സുരേഷ് ഗോപി സാറാണ് വിളിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനവിടെ ഇരുന്നു. കാരണം നമ്മളെന്താ പറയുക, സിനിമയിലൊക്കെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് തീർച്ചയായിട്ടും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വോയിസ് ആയിരുന്നു. എനിക്ക് ഫോണിലൂടെ അത്രയും ഗാംഭീര്യമുള്ള ഒരു വോയിസ് കേട്ടപ്പോഴത്തേക്കും ഞാൻ ആകെ സ്റ്റണ്ടായിപ്പോയി. കുറച്ച് നേരത്തേക്ക് ഞാൻ സ്റ്റണ്ടായിപ്പോയി എന്ന് തന്നെ പറയാം. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ സംസാരിച്ചതും അതായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒത്തിരി നന്ദി പറഞ്ഞു. അത് നമ്മുടെ സ്റ്റാർ സിംഗർ ഷോയിൽ തന്നെ ഷെയർ ചെയ്യുകയുണ്ടായി. പിന്നെ MJ സാർ ഇതുപോലെ വരികയും സ്റ്റേജിൽ പാടുകയതിനു ശേഷം വരികയും ഒത്തിരി അനുഗ്രഹവും നേരിട്ട് വാങ്ങാനൊക്കെ ഒത്തിരി സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു പ്രാവശ്യം സിംഗാരവേലിനെ എന്ന പാട്ട് പാടിയപ്പോഴത്തേക്ക് എനിക്ക് അതിനകത്ത് ഡൗട്ട് വന്നപ്പോൾ അനുരാധ മാമാണ് മേക്കപ്പ് റൂമിലിരുന്നിട്ട് മാമാണ് അത് എങ്ങനെയല്ല മോളെ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ എനിക്ക് തീർത്തു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദി എല്ലാവരോടും, എല്ലാ എൻ്റെ ഗുരുക്കന്മാരോടും, എല്ലാവരോടും ഒരുപാട് നന്ദി. അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ചേച്ചിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ക്ലിയർ ചെയ്ത് പോകാൻ നിന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ ശരിക്കും നമ്മളെ ഗ്രൂം ചെയ്ത് ക്ലിയർ ചെയ്തൊരു ശരിക്കും ഷൈനിങ് ആക്കി മാറ്റും. അതിന് ഒരുപാട് നന്ദിയുണ്ട് അവരോട്. ദെൻ രാജീവ് മേനോൻ, പ്ലീസ് സിംഗ് വരമഞ്ഞളാടിയ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും പാടാം. രാജീജി, ബിസ്മി സലീം ഒരു ഹിന്ദി സോങ് പാടുമോ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും പാടാം. ദേവിക ശിവദാസ്, ശ്രീരാജ് മധുരിമ, രാജീവ് മേനോൻ, പ്ലീസ് സിംഗ്. എനിക്ക് തോന്നുന്നു കദളി ചെങ്കദളിയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. കദളി ചെങ്കദളിയാണ് ചോദിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ നോക്കട്ടെ ഞാൻ. കദളി കൺ കദളി ചെങ്കദളി പൂവേണു, കവിളിൽ പുമത മുളുരുവിൻ പൂവേണു പുകാര. കദളി കൺ കദളി ചെങ്കദളി പൂവേണു,
കവിലിൽ പൂമണമുള്ളൊരു പെൺ പൂവിനോ പുകാര മുകളിൽ ജിലി 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 ജിങ്കില മോടെ മുകിൽ പൂ വിടർത്തും പൊൻകുടക്കീരേ മുകളിൽ ജിലി 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 ജിങ്കില മോടെ മുകിൽ പൂ വിടർത്തും പൊൻകുടക്കീരേ വരല്ലേ നീവനമലി തരല്ലേ താമരതാലി തയ്യാറേ തയ്യാറേ താരേ കദളി കൺകദളി ചിങ്കദളി പൂവിനോ കവിളിൽ പൂമദമുള്ളൊരു പെൺ പൂവിനോ പുകാര കദളി കൺകദളി ചിങ്കദളി പൂവിനോ കവിളിൽ പൂമദമുള്ളൊരു പെൺ പൂവിനോ പുകാര തീർച്ചയായിട്ടും ആ പാട്ട് ചോദിച്ചാൽ ഒരുപാട് സന്തോഷം. ദെൻ ഒരു തമിഴ് പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും പാടാം. നമുക്ക് ശ്രേയജിയുടെ തന്നെ മുൻപേവ ഒത്തിരി ഇഷ്ടമുള്ളൊരു പാട്ടാണ്, തീർച്ചയായിട്ടും ആ ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്.
താങ്ക് യു സോ മച്ച്. ആ ഒരു പാട്ട് ശ്രേയ ഘോഷാലും നരേനും കൂടി ചേർത്തും പാടിയ പാട്ടാണ്. ഒത്തിരി സന്തോഷമുണ്ട് ആ പാട്ട് പാടാൻ സാധിച്ചതിൽ. ഇതൊന്നുമല്ല, ഇനി വരാൻ പോകുന്ന സീസൺ 8 കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താ പറയുക, മുത്തുകളാണെന്ന് തന്നെ പറയാം. എത്ര ഗംഭീരമായിട്ടാണെന്ന് അറിയാമോ ആ കുട്ടികൾ പാടുന്നത്. പറയാന്ന് വെച്ചാൽ അതിൽ ഫസ്റ്റ് ഓഡീഷൻ ഏതാണ്ട് നമുക്ക് തൗസൻഡ്സ് ഓഫ് ഓഡീഷൻ വന്നിട്ടുണ്ട്. അതായത് 10,000-കണക്കിന് ഓഡീഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. പാട്ടുകൾ അയച്ചു തരാൻ പറഞ്ഞ പാട്ടുകളിൽ അത്രയും കുട്ടികൾ നമുക്ക് ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് വളരെ ആദ്യത്തെ ഒരു കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു ഈ വർഷം. ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനൊരു അവസരം എനിക്ക് തന്നതിന്. സുനിൽ സാറിനും പ്രവീൺ സാറിനും ഡയാന മാഡത്തിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം 10,000-കണക്കിന് പിള്ളേരുള്ളപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബിഗ് ടാസ്ക് ആയിരുന്നു. ഞാനും അനൂപ് സാറും സുനിൽ സാറായിരുന്നു ഞങ്ങളുടെ ടീമിൽ. അപ്പോൾ അതിൽ നിന്ന് കുട്ടികളെ തിരഞ്ഞെടുത്ത് ഓരോ പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോവാണ്. കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള കുട്ടികളാണ് ഇനി വരാൻ പോകുന്നത് ഏഷ്യാനെറ്റിലേക്ക്. ഏഷ്യാനെറ്റിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എത്താൻ പോകുന്നത് അത്രത്തോളം എന്താ പറയുക, ഫയർ ബ്രാൻഡ്സ് ആണ് വരാൻ പോകുന്നത്. കാരണം അത്രത്തോളം കഴിവുള്ള കുട്ടികളാണ്. ഏത് സ്റ്റൈലാണെങ്കിലും, മെലഡി ആണെങ്കിലും, സെമി ക്ലാസിക്കലാണെങ്കിലും, എന്താ പറയുക, ഫാസ്റ്റ് നമ്പർ ആണെങ്കിലും, ഇനി നാടൻ പാട്ടോ അല്ലെങ്കിൽ വേറെ ഏത് പാട്ടിൻ്റെ ഏത് വേർഷൻ കൊടുത്താലും അതിനനുസരിച്ച് അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കൊടുക്കുന്ന കുട്ടികളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പല പാട്ടുകളും കേട്ടിട്ട് ഞാൻ തന്നെ സ്റ്റണ്ടായിപ്പോയി. കാരണം അത്രയ്ക്ക് സൂപ്പറായിട്ടാണ് കുട്ടികൾ പാടുന്നത്. അതിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനൊരു സെലക്ഷൻ്റെ ഭാഗമാകാനും എനിക്ക് സാധിച്ചു തീർച്ചയായിട്ടും. അതൊക്കെ ഇത് ഏഷ്യാനെറ്റിൽ വന്നതിന് ശേഷമാണ്. തീർച്ചയായിട്ടും ആ ഒരു ക്യാപ്ഷൻ ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്നത് സത്യമാണ്. കാരണം ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ആ ഒരു ഫയർ ബ്രാൻഡ് നെയിം ലോകമെമ്പാടുമുള്ള മലയാളികൾ എവിടെ ചെന്നാലും ഒരു വാല്യൂ ആണ് അത്. തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒന്ന് തന്നെയാണ് തീർച്ചയായിട്ടും. തിരിച്ച് വീണ്ടും കമൻസിലേക്ക് പോവാം. സുജു തോമസ് തമിഴ് പാട്ട് പാടൂ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു തമിഴ് പാട്ട് പാടിയതുള്ളൂ. മിഥുൻ രാജ് പ്ലീസ് സിംഗ് ആരോ വിരൽ മീട്ടി ചോദിച്ചിട്ടുണ്ട്. ദെൻ ബിസ്മി സലീം ഒരു ഹിന്ദി സോങ് പാടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരു പഴയ ഹിന്ദി പാട്ടാണ് എനിക്ക് പാടാൻ തോന്നുന്നത്, ചുരാലിയാ ഹേ തുംനെ. ആ പാട്ട് തീർച്ചയായിട്ടും പാടാം. ദെൻ നാൻസി മാത്യു, ഹായ് നാൻസി ചേച്ചി. രാജി മേനോൻ, ഹായ് താങ്ക് യു. പൊളിച്ചു മിഥുൻ രാജാണ് പറഞ്ഞിരിക്കുന്നത്, പൊളിച്ചു താങ്ക് യു. സുജു തോമസ് തമിഴ് പാട്ട് പാടു, തമിഴ് ഇപ്പോൾ പാടിയതേ ഉള്ളൂ. ഇനി അടുത്തൊരു ഹിന്ദി സോങ് കഴിഞ്ഞിട്ട് നമുക്ക് തമിഴ് ഒന്നുകൂടി പാടാം. ദെൻ രാജി മേനോൻ പ്ലീസ് സിംഗ് കാർമുകിൽ വർണ്ണൻ്റെ കൃഷ്ണകൃഷ്ണ പാടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് എനിക്ക് എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. ചേച്ചിയുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. രവീന്ദ്രമാഷിൻ്റെ കോമ്പോസിഷനാണ്. അതിൻ്റെ ആ ഒരു ലാസ്റ്റ് പോർഷൻ മാത്രം പാടാണ്. അഖിലായി പുകച്ചും ഞാൻ മിഴിനാളം
മൂക്കിൽ വർണ്ണന്റെ ചുണ്ടിൽ കൃഷ്ണ 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 തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് ചോദിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ചേച്ചി. ചേച്ചിയുടെ ചിത്ര ചേച്ചിയുടെ എന്താ പറയുക, നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് ഈ പാട്ട്. എന്താ പറയുക, നന്ദനം എന്ന് പറയുന്നൊരു ചിത്രം തന്നെ തീർച്ചയായിട്ടും. എന്താണ് ഇപ്പോൾ പറയേണ്ടതെന്നാണ് എനിക്കറിയാൻ അറിഞ്ഞുവിടാത്തത്. കാരണം രവീന്ദ്രമാഷിൻ്റെ മ്യൂസിക്കും രഞ്ജിത് സാറിൻ്റെ ഡയറക്ഷനും ആ ഒരു ഗുരുവായൂരമ്പല നടയും ആ ഒരു ക്ഷേത്രമൊക്കെ നമ്മുടെ മനസ്സിൽ ഇന്നും ഉണ്ട്. ബാലാമണി എന്ന് പറയുന്ന ക്യാരക്ടറുമൊക്കെ തീർച്ചയായിട്ടും അതൊരു നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കാലായിട്ടുള്ള ഒരു ചിത്രമാണ്. അതിനകത്ത് ചേച്ചി ഏറ്റവും എന്താ പറയുക ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ടാണ് ഇത്. തീർച്ചയായിട്ടും ഈ ഒരു പാട്ട് ചോദിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരു ഹിന്ദി സോങ് ചോദിച്ച എൻ്റെ സുഹൃത്തിനായിട്ട് ഹിന്ദി സോങ് പാടാണ്, ക്ഷണിക്കുന്നു. ചുരാ
സോ മച്ച്. ഹിന്ദി സോങ് എന്നോട് ചോദിച്ച ആ സുഹൃത്തിന് വേണ്ടിയിട്ട് ആ പാട്ട് സമർപ്പിക്കുകയാണ്. ദെൻ ഒത്തിരി കമൻസ് വീണ്ടും വന്നിട്ടുണ്ട്. മുഹമ്മദ് യാസർ, സുജു തോമസ്, ശ്രീരാജ് മന്ത്രിമ, സൂപ്പർ, താങ്ക് യു ശ്രീരാജ് ഏട്ടാ, എത്രയോ ജന്മമായി. ഓക്കെ, ഹിന്ദി സോങ് ബിസ്മി ചോദിച്ചിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും ഇപ്പോൾ പാടിയുള്ളൂ. ശ്രീനന്ദ സതീഷ്, ഹായ് ശ്രീനന്ദ. ദെൻ ജോജോ ജോസഫ്, കുഡ് യു സിംഗ് ആൻ ഇംഗ്ലീഷ് സോങ്? ഓ, ഞാൻ നോക്കട്ടെ. ബിന്ദു ബിന്ദു ടി, ഹായ്. ജിയേഷ് ജിയേഷ്. ബിസ്മി സലീം, ഹിന്ദി സോങ് പാടുമോ? ഒത്തിരി പേര് ഹിന്ദി സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സുധിരാജ് ശിവപ്രസാദ്, ബാലു സാറിന് വേണ്ടി മലരെ മൗനമ. തീർച്ചയായിട്ടും പാടാം. എല്ലാ ലൈവിലും പാടാറുള്ള പാട്ട് തന്നെയാണ് മലരെ മൗനമ. തീർച്ചയായിട്ടും പാടാം. മലരെ മൗനമാ മൗനമേ വേദമാ, മലർഹൾ തീർച്ചയായിട്ടും ആ പാട്ട് ചോദിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി വീണ്ടും കമൻസിലേക്ക് പോവാം. മണി പ്രദീപ് കലക്കി, താങ്ക് യു. സുധിരാജ് ശിവപ്രസാദ്, സൂപ്പർ, താങ്ക് യു. വിദ്യ രമേശ്, ഹായ് വിദ്യ. ശ്രീരാജ് പൊളി, ഓ താങ്ക് യു. രാജീവ് മേനോൻ, താങ്ക് യു. മണിപ്രസാദ് പൊളിച്ചെടുക്കി, താങ്ക് യു. റഹ്മത്ത് നവാസ്, ഹായ് റഹ്മത്ത്. ദെൻ രാജീവ് മേനോൻ, സൂപ്പർ, സോ നൈസ്ലി സങ് കാർമുകിൽ. കാർമുകിൽ പറഞ്ഞിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് ചേച്ചി, അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് പാടാൻ സാധിക്കുന്നുണ്ട് ആ പാട്ട്. ദെൻ എസ് പി ബി സാറിൻ്റെ പാട്ടുകളാണ് ആൾക്കാർ കൂടുതലും ചോദിക്കുന്നത്. തീർച്ചയായിട്ടും സാറിൻ്റെ പാട്ട് ഇപ്പോൾ മൂന്നാൽ രണ്ടും തന്നെ നമ്മളിപ്പോൾ പാടിയുള്ളൂ. ദെൻ അടുത്തായിട്ട് നമുക്ക് ഒരു തമിഴ് സോങ്, മാർഗഴി പൂവേ എന്ന് പറയുന്ന എ ആർ റഹ്മാൻ സാറിൻ്റെ ഹിറ്റ് സോങ് ആണ്. അത് പാടിയിരിക്കുന്ന ആളെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. സ്വർണലത മാം ആണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട. എത്ര എത്ര പാട്ടുകളാണ് മാം നമുക്ക് തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെ എസ് പി ബി സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്താണ് മാമിൻ്റെ വിയോഗം സംഭവിച്ചത്. തീർച്ചയായിട്ടും അതിലൊരുപാട് ഭയങ്കര വിഷമമുണ്ട്, കാരണം അത്രയും പാട്ടുകൾ, ഇനി എത്രയോ പാട്ടുകൾ നമുക്ക് കേൾക്കാനുണ്ടായിരുന്നു മാമിൻ്റെ. മാമിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പർ വൺ സോങ് ആണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിക്കുകയാണ്, എ ആർ റഹ്മാൻ സോങ്.
പാട്ട് തമിഴ് പാട്ട് ചോദിച്ചപ്പോൾ എനിക്ക് പാട്ട് പാടാൻ സാധിച്ചതിൽ ഒരു വളരെ സന്തോഷമുണ്ട്. ടഫു ഗഗൂഷ് മേഘ സൂപ്പർ പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു റഹ്മത്ത് നവാസ്. ഇതാണ് നമ്മൾ ഒരു മണിക്കൂറായി ഷോ പോകുന്നത്. റഹ്മത്ത് നവാസ് ഒരു ഹായ് തരുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹായ് തരാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട് വന്നതിൽ. റഹ്മത്ത് ഹായ് ഹായ് ഹായ്. ഒരു ഹായ് ചോദിച്ചാൽ ഞാൻ മൂന്നെണ്ണം തന്നിട്ടുണ്ട്. വിദ്യാ രമേശ്, ദെൻ റഹ്മത്ത് നവാസ് സൂപ്പർ, താങ്ക് യു. പ്രകാശ് ബാബു, സുറുമി സലീം സ്വർണമുഖിലെ ചോദിച്ചിട്ടുണ്ട്. ടഫ് ഈ അടുത്ത് പാടിയ ആൽബത്തിലെ സോങ് ചോദിച്ചിട്ടുണ്ട്. സുജു തോമസ്, ഷീജ ദാസൻ, സുധിരാജ് ശിവപ്രസാദ്, റഹ്മത്ത് നവാസ്. സ്ഥലം എവിടെയാണ് ചോദിച്ചിട്ടുണ്ട്? ഞാൻ എറണാകുളം വൈറ്റില അടുത്താണ് താമസിക്കുന്നത്. റഹ്മത്ത് ചേട്ടാ, ഞാനിവിടെ വൈറ്റില എറണാകുളത്താണ് താമസിക്കുന്നത്. രാജീവ് രാജി, റഹ്മത്ത് നവാസ്, സുജു തോമസ്, ഒത്തിരി ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് സന്തോഷം. വിദ്യാ രമേശ്, ഹായ് മേഘ, യുവർ ഫ്രണ്ട് വിദ്യ. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു വിദ്യ, ഒരുപാട് സന്തോഷം എടാ വന്നതിൽ. ദേവി മുട്ടിച്ചിറ, സൂപ്പർ, മൈ ഫേവറേറ്റ് സോങ്, ലവ് യു സോ മച്ച് സ്വീറ്റ് ഹാർട്ട്. തിരിച്ചും ലവ് യു സോ മച്ച് ദേവി. റഹ്മത്ത് നവാസ് ഹായ്.
ഞാൻ പേര് വിളിക്കുന്നൊന്ന് ഒന്നും തോന്നരുത്, എനിക്ക് ആളെ ഏജ് എത്രയെന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് വിളിക്കുന്നത്. വിദ്യാരമേഷ് രതീഷ് പേരമനൽ എൻ്റെ ബ്രദറാണ്. പ്ലീസ് മാർഗഴി തിങ്കളല്ലവ സംഗമം. ഓക്കെ, തീർച്ചയായിട്ടും പാടാം. ജ്യോതി വിജയ്, റഹ്മത് നവാസ് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഷോബിൻ താങ്ക് യു. അടുത്തൊരു ഒരു പാട്ടും കൂടി നമുക്ക് പോവാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഏതാണ്ട് ഒരു മണിക്കൂറായി ഈ ഒരു ലൈവ് നമ്മൾ വരുന്നു. വളരെയധികം ഒത്തിരി ആൾക്കാർ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും സാധിച്ചു. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ഒരു ബിഗ് ഫാമിലിയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചത് എന്നെ സംബന്ധിച്ച് എന്താ പറയുക, പൂർവികർ ചെയ്ത പുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കത്, എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയത്. തീർച്ചയായിട്ടും ഒരിക്കലും വിചാരിച്ചിട്ടില്ല, വെറുതെ ഒന്ന് ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. കിട്ടുമെന്നോ അല്ലെങ്കിൽ അതിനകത്ത് സെലക്ഷനായി ഫിനാലെ വരെ എത്താൻ സാധിക്കുമെന്നോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഫിനാലയിൽ വന്നു, അതിനകത്ത് തേർഡ് പ്രൈസ് എനിക്ക് കിട്ടാൻ സാധിച്ചു. എല്ലാം എന്താ പറയുക, ഗുരുക്കന്മാരുടെയും പാരൻസിൻ്റെയും ബാക്കി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി ആൾക്കാർ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തു. അവരുണ്ട് എന്നെ എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കാതെ പോകാറില്ല, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി സ്നേഹം, തിരിച്ചും ഒരുപാട് സ്നേഹം ഞാൻ തരുകയാണ്. തീർച്ചയായിട്ടും പ്രവീൺ സാറും സുനിൽ സാറും ഒക്കെ അത്രയധികം നമ്മളെ ഏഷ്യാനെറ്റിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒത്തിരി ഒത്തിരി താങ്ക് യു. ഇനി വരാൻ പോകുന്ന ഒരു ഇടിവെട്ട് സ്റ്റാർ സിംഗർ ആയിരിക്കും ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 8 എന്ന് പറയുന്നത്. ഒരു ഇടിവെട്ട് സ്റ്റാർ സിംഗർ ആയിരിക്കും വരാൻ പോകുന്നത്. ഇതുവരെ കണ്ട കാഴ്ചകളായിരിക്കില്ല. ഇനി എന്താ പറയുക, കളി മാറാണ് മക്കളെ എന്ന് പറയുന്ന പോലത്തെ സീസണാണ് വരാൻ പോകുന്നത്. കാരണം അതിനകത്ത് പിള്ളേർ പാടുന്ന പാട്ടുകളൊക്കെ കേൾക്കണം, നമ്മൾ ശരിക്കും കിടുങ്ങിപ്പോവും. അത്ര പോലത്തെ പാട്ടുകളാണ് പാടുന്നത്. ശരത്സാറ് ജോയിൻ ചെയ്യുന്നുണ്ട്. ശരത്സാറ് തീർച്ചയായിട്ടും ജഡ്ജായിട്ട് വീണ്ടും നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സംഗതികളൊക്കെ ഉഷാറാക്കി ഉഷാറാക്കി കുട്ടികൾ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുണ്ടാവും. ഒരുവിധം ലാസ്റ്റ് ഫൈനലൊക്കെ സെലക്റ്റഡ് ആയിട്ടുണ്ടാവും. അവരിങ്ങനെ പ്രാക്ടീസിലും കാര്യങ്ങളിലുമൊക്കെയാണ്. ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എപ്പിസോഡ് പോലും മിസ്സാക്കാതെ എല്ലാവരും ഏഷ്യാനെറ്റിൻ്റെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 6 കാണുക. എന്താ പറയുക, ഒരു വളരെ വാല്യൂ ഉള്ളൊരു ജഡ്ജ് പാനലായിരിക്കും വരാൻ പോകുന്നത്. കാരണം വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ജഡ്ജസ് ആയിരിക്കും വരാൻ പോകുന്നത്. എല്ലാം സർപ്രൈസാണ്. അപ്പോൾ അതെല്ലാം ആസ്വദിക്കുക. ബാക്കി അവരുടെ ചിരികളും കളികളും ഇനി നിങ്ങളുടെ ഫാമിലിയിലേക്ക് അവരും കൂടി കൂടെ ചേരാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ പാട്ട് ഒന്നാം രാഗം പാടി എന്ന് പറയുന്ന പെരുമ്പാവൂർ സാറിൻ്റെ പാട്ടാണ്. ഒന്നാം രാഗം പാടി എന്ന് പറയുന്ന പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അതും ചിത്രചേച്ചിയുടെയും വേണുഗോപാൽ സാറിൻ്റെയും ഒരു ഹിറ്റ് സോങ് ആണ്. സാറിൻ്റെ പാട്ട് എല്ലാം എനിക്ക് ഇന്നലെയുള്ള പാട്ടുകൾ എല്ലാം വളരെ തൂവാനത്തുമ്പെയുള്ള പാട്ടുകൾ എല്ലാം വളരെ ഹിറ്റ് സോങ്സ് ആണ് സാറിൻ്റെ പാട്ടുകളെല്ലാം. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഷോവിൽ തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത് ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഒരു ഷോവിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രമാണ്. തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഗുണങ്ങളാണ് അതിനകത്ത് വന്നിട്ട് കിട്ടിയിരിക്കുന്നത്. നമ്മൾ എന്താ പറയുക, സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ. പുറത്ത് ഒരുപാട് പ്രോഗ്രാംസിന് ഇന്ത്യക്ക് വെളിയിൽ എബ്രോഡൊക്കെ ഷോസിനൊക്കെ പോകാൻ സാധിച്ചു. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ സാധിച്ചു. സുജാത ചേച്ചി, ചിത്ര ചേച്ചി, ജെൻസി മാം, ജെൻസി എൻ്റെ മിസ്സാണ്, പിന്നെ എം ജി ശ്രീകുമാർ സാറ്, എം ജെ ജയചന്ദ്രൻ സാറ്, അങ്ങനെ ഒത്തിരി ഒത്തിരി ശരത് സാറ്, അങ്ങനെ ഒത്തിരി ഒത്തിരി നമ്മൾ ആരാധിക്കുന്ന മനുഷ്യർ. സുശീലാമ്മ വന്നിരുന്നു, ഒരിടയ്ക്ക് ജഡ്ജായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മുമ്പിൽ ഞാൻ ഒരു പാട്ട് പാടിയിരുന്നു. പിന്നെ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമികൾ, നമ്മളെല്ലാവരും ദൈവത്തെ പോലെ ആരാധിക്കുന്ന അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. യേശുദാസ് സാറ് വന്നിട്ടുണ്ടായിരുന്നു. ഹരിഹരൻ സാറായിരുന്നു ഞങ്ങളുടെ ഫിനാലിയിലെ സ്പെഷ്യൽ ജഡ്ജ്. ഹരിഹരൻ സാറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെല്ലാം ഗസൽ രാജാവാണ്, ആരാധിക്കുന്ന എവിടെയോ എവിടെയോ താഴെ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കിക്കാണുന്ന മനുഷ്യരാണ് അവരൊക്കെ. അത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് എന്താ പറയുക, നമ്മൾ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഒരുപാട് ആൾക്കാരെ കാണാനും അവരുടെ മുമ്പിലൊരു പാട്ട് പാടാനും ഒക്കെ സാധിച്ചു. എല്ലാം ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഒരു ഇതാണ്, അനുഗ്രഹമാണത്. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിനോട് എന്നും എനിക്ക് ഞാൻ എന്നും നന്ദിയുള്ളവളായിരിക്കും. തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിൻ്റെ ഇനി അടുത്ത വരുന്ന സീസൺ 8 നിങ്ങൾ ഇരു കൈകളോടും കൂടി സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. ആ ഒരു സീസണിലേക്ക് എല്ലാ അതിൽ സെലക്റ്റഡ് ആയിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, മാക്സിമം എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ട് അതിനകത്ത്, കുട്ടികളോട് പറയാനൊക്കെ ആണെങ്കിലും ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് കഴിഞ്ഞു പോയ ആൾക്കാരായതുകൊണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. അപ്പോൾ ഇത്രയും സമയം ഈ ഒരു
ഫേസ്ബുക്ക് ലൈവിലൂടെ ഏഷ്യാനെറ്റിൻ്റെ മില്യൺസ് ഓഫ് ഫോളോവേഴ്സാണ് ഏഷ്യാനെറ്റിന് ഉള്ളത്, ഏഷ്യാനെറ്റിൻ്റെ ഫേസ്ബുക്കിനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ലൈവിൽ വരാൻ സാധിച്ചതിന് പ്രവീൺ സാറിനും സുനിൽ സാറിനും ഏഷ്യാനെറ്റിൻ്റെ എല്ലാ ഹോൾ ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും, രാജേഷ് ഏട്ടൻ എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരിക്കലും മറക്കാത്ത നന്ദി അറിയിക്കുകയാണ്. ഇത്രയും നേരം എൻ്റെ കൂടെ വാചകടിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. ഇങ്ങനൊരു ലൈവ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു ബ്രദർ ലിനേഷ് ലാലും അഭിജിത്ത് സോമരാജും ചേർന്നാണ്. അഭിജിത്ത് ക്യാമറ സെക്ഷനിൽ അഭിജിത്താണ് വർക്ക് ചെയ്യുന്നത്. സൗണ്ടിങ് സെക്ഷനിൽ എൻ്റെ ബ്രദർ ലിനേഷ് ലെനിനാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്റർ കൃഷ്ണ ഇരിക്കുന്നുണ്ട്. എൻ്റെ മകൻ അദ്വൈത് ഉണ്ട് ലിറിക്സൊക്കെ എടുത്തു തരാനായിട്ട്. അപ്പോൾ ഒരു ടീം വർക്കായിരുന്നു ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും എന്നെക്കൊണ്ട് ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരാൾക്കൊരു സന്തോഷം ഉണ്ടാകാൻ സാധിച്ചെങ്കിൽ അതിൽ ഒരുപാട് ഞാൻ ആശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനൊരു ലൈവിൻ്റെ അവസാനത്തെ പാട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഈ ലൈവിൽ വന്ന എല്ലാവർക്കും, ഇനി വരാൻ പോകുന്ന സീസൺ 8 ഐഡിയ സ്റ്റാർ സിംഗറിലെ വരാൻ പോകുന്ന എല്ലാ മുത്തുകൾക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും നാഥന്റെ മുന്നിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമ ദേവനു മനുരാഗിയ അമ്പലപ്രാവേ. ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കും
താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കൂടെ സമയം ചിലവഴിച്ച എല്ലാവരുടെയും സമയത്തിന് വിലയുള്ളതാണ്, ഞാനത് മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും ഇത്രയും സമയം എൻ്റെ കൂടെ ചിലവഴിച്ച കുറേ പാട്ടുകൾ കേൾക്കാനും കുറേ പാട്ടുകൾ ചോദിച്ചും ഒക്കെ എൻ്റെ കൂടെ സമയം ചിലവഴിച്ച എല്ലാവർക്കും എല്ലാവർക്കും നന്ദി. ഇങ്ങനൊരു ഏഷ്യാനെറ്റിൻ്റെ ലൈവിലേക്ക് ക്ഷണിച്ച പ്രവീൺ സാറിനും സുനിൽ സാറിനും എല്ലാവർക്കും, ദ ഹോൾ ക്രൂ മെമ്പേഴ്സ്, ഏഷ്യാനെറ്റിലെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും നന്ദി പറയുന്നു. തീർച്ചയായിട്ടും അനുദിനം വളരുന്ന ആത്മബന്ധമായി മാറട്ടെ ഏഷ്യാനെറ്റിൻ്റെ അടുത്ത ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 8. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.